രാജമല മണ്ണിടിച്ചിലിൽ മരണം 15 ആയി. സംസ്ഥാനത്ത് 2 ദിവസം കൂടി ശക്തമായ മഴ തുടരും. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. മൂന്നാർ രാജമലയിലുണ്ടായ കനത്ത മണ്ണിടിച്ചിലിൽ മരണം 15 ആയി. 51 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. അപകടത്തിൽപ്പെട്ട 12 പേരെ രക്ഷപ്പെടുത്തി ആശുപത്രികളിലേക്ക് മാറ്റി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഗുരുതരമായി പരിക്കേറ്റവരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. അപകടസ്ഥലത്ത് 4 ലയങ്ങളിലായി. 36 മുറികളിൽ 20 കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത്. ലയങ്ങളിലേക്ക് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് 2 ലയങ്ങൾ പൂർണ്ണമായി തകർന്നു. അതേസമയം സംസ്ഥാനത്ത് 2 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. അടുത്ത 2 ദിവസം കൂടി കേരളം ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് 4 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, വയനാട് എന്നീ ജില്ലകളിലാണ് റെഡ് അലർട്ട്. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ തിങ്കളാഴ്ചയോടെ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുമെങ്കിലും കേരളത്തെ കാര്യമായി ബാധിക്കില്ല എന്നാണ് വിലയിരുത്തൽ. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ഒഡീഷ, ഗുജറാത്ത് തീരം കടന്ന് ഒമാനിലേക്ക് നീങ്ങുകയാണ്. 24 മണിക്കൂറിനിടെ 297 മില്ലിമീറ്റർ മഴയാണ് ഇടുക്കിയിൽ പെയ്തത്. ഇന്നും നാളെയും മലയോര പ്രദേശങ്ങളിൽ തീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട്. പുഴകൾ കരകവിയാനും മണ്ണിടിച്ചിലിനും വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ട്. നാളെ ഇടുക്കി, തൃശൂർ, പാലക്കാട്, വയനാട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. തിങ്കളാഴ്ചയോടെ കേരളത്തിൽ മഴ കുറയാനാണ് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഇനി ഇന്നത്തെ മറ്റു ചില വാർത്തകൾ നോക്കാം. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കോവിഡ് 19 പശ്ചാത്തലത്തിൽ കണ്ടെയ്ൻമെന്റ് സോണിലുൾപ്പെടെ മത്സ്യബന്ധനം, മത്സ്യവിൽപ്പന എന്നിവ നടത്തുന്നതിന് മത്സ്യബന്ധന തുറമുഖ വകുപ്പ് മാർഗനിർദ്ദേശം പുറത്തിറക്കി. ഹാർബറിലെ മത്സ്യബന്ധന വിപണന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കേണ്ടത് ഹാർബർ മാനേജ്മെന്റ് സൊസൈറ്റിയാണ്. ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലെയും മറ്റും മത്സ്യം കരയ്ക്കടുപ്പിക്കൽ കേന്ദ്രങ്ങളിലെയും മത്സ്യവിപണന പ്രവർത്തനങ്ങൾക്ക് ഫിഷറീസിലെ അതാത് പ്രദേശങ്ങളിലെ ജനകീയ സമിതിയുടെയും നേതൃത്വത്തിൽ മാത്രമേ അനുവദിക്കൂ. കടവൂർ ജയൻ കൊലപാതക കേസിൽ RSS പ്രവർത്തകരായ 9 പ്രതികളെയും ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചു. വിവിധ വകുപ്പുകൾ പ്രകാരം ഓരോ പ്രതികളും 71,500 രൂപ പിഴയും ഒടുക്കണം. പിഴ ഒടുക്കിയില്ലെങ്കിൽ തടവ് അനുഭവിക്കേണ്ടി വരും. കൊല്ലം ജില്ലാ സെഷൻസ് ജഡ്ജ് സി സുരേഷ് കുമാറാണ് പ്രതികളെ ശിക്ഷിച്ച് ഉത്തരവിട്ടത്. നഗ്നശരീരത്തിൽ മക്കളെ കൊണ്ട് ചിത്രം വരപ്പിച്ച സംഭവത്തിൽ രഹന ഫാത്തിമ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതി തള്ളി. ജസ്റ്റിസ് അരുൺ മിശ്രയാണ് ഹർജി തള്ളിയത്. അശ്ലീലം പ്രചരിപ്പിച്ചു എന്നത് വ്യക്തമാണെന്ന് അരുൺ മിശ്ര പറഞ്ഞു. രാജ്യത്തിന്റെ സംസ്കാരത്തെക്കുറിച്ച് കുട്ടികൾക്ക് ലഭിക്കുന്ന ധാരണ എന്തായിരിക്കുമെന്നതിൽ കോടതി ആശങ്ക പ്രകടിപ്പിച്ചു. രാജ്യത്ത് ലോക്ഡൌണിനെ തുടർന്നടച്ച സ്കൂളുകൾ തുറക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിൽ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടുത്ത മാസം മുതൽ ഘട്ടംഘട്ടമായി തുറക്കാനാണ് കേന്ദ്ര സർക്കാർ ആലോചന. 10, 11, 12 ക്ലാസുകളായിരിക്കും ആദ്യം തുടങ്ങുക. തുടർന്ന് 6 മുതൽ 9 വരെയുള്ള ക്ലാസുകൾ പ്രവർത്തിക്കാൻ അനുവദിക്കും. ഇന്ത്യയുടെ ആദ്യത്തെ കിസാൻ റെയിൽ കേന്ദ്രമന്ത്രി നരേന്ദ്രസിംഗ് തോമർ വീഡിയോ കോൺഫറൻസ് വഴി ഫ്ളാഗ് ഓഫ് ചെയ്തു. പദ്ധതി പ്രകാരമുള്ള ആദ്യ ട്രെയിൻ നാസിക്കിലെ ഡയോലയിൽ നിന്നും ബീഹാറിലെ ധനപൂരിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. കർഷകർ കൃഷി ചെയ്തുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ എത്രയും പെട്ടെന്ന് കേടുപാടുകൾ സംഭവിക്കാതെ മറ്റൊരിടത്തേക്ക് എത്തിക്കുന്നതിനാണ് കിസാൻ റെയിൻ. കൊറോണ വൈറസ് വ്യാപനം ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചിട്ടുള്ള വലിയ പരിപാടികൾക്ക് ഉടൻ അനുമതി നൽകരുതെന്ന് ലോകാരോഗ്യ സംഘടന രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു. കായിക മത്സരങ്ങൾ, സംഗീത സദസ്സുകൾ തുടങ്ങിയവർക്ക് വൻ ജനാവലി എത്തുന്നതിനാൽ അപകട സാധ്യത കൂടുതലാണെന്നും WHO ഹെൽത്ത് എമർജൻസി പ്രോഗ്രാം തലവൻ മൈക്ക് റയാൻ പറഞ്ഞു. യൂറോപ്യൻ ഫുട്ബോളിലെ ചാമ്പ്യന്മാരാകാൻ ടീമുകൾ നാളെ മുതൽ പോരാട്ടം പുനരാരംഭിക്കുന്നു. ചാമ്പ്യൻസ് ലീഗിലെ അവശേഷിക്കുന്ന പ്രീ ക്വാർട്ടറുകളാണ് നാളെയും മറ്റന്നാളുമായി നടക്കുന്നത്. ലീഗിലെ കിരീട പ്രതീക്ഷയായ മാഞ്ചസ്റ്റർ സിറ്റിയും റയൽ മാഡ്രിഡും തമ്മിലുള്ള സൂപ്പർ പോരാട്ടമാണ് നാളെ നടക്കുന്നത്. പ്രീ ക്വാർട്ടറിലെ 2ാം പാദ മത്സരത്തിനാണ് ഇരു ടീമുകളും നാളെ ഇറങ്ങുന്നത്. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. ഒരു മണിക്കൂർ ശേഷം പ്രധാന വാർത്തകളുമായി സേതുലക്ഷ്മി ചേരും. നമസ്കാരം.